പോവുകയാണ്. ഇസ്മേ മൗസൂൽ എന്നതാണ് നമ്മുടെ ആദ്യത്തെ പാഠം. ഇസ്മേ മൗസൂൽ അറബിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇസ്മേ മൗസൂൽ അല്ലേ? ഏതാണ് ഇസ്മേ മൗസൂല? അല്ലതി, അല്ലത്തി, അല്ലദീന, മൻ, മാ, അങ്ങനെ ഒരുപാട് ഇസ്മേ മൗസൂലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അർത്ഥം വെക്കുമ്പോൾ മൻ എങ്ങനെയുള്ളവനാണ്, അല്ലെങ്കിൽ അല്ലതി എങ്ങനെയുള്ളവനാണ്, ആരാണ് അല്ലേ, അങ്ങനെയെല്ലാം നമ്മൾ അർത്ഥം വെക്കുന്ന ഒരു സാധനമാണ് ഇസ്മേ മൗസൂല. അപ്പോൾ എന്താണ് ഇസ്മ മൗസൂല എന്ന് നമുക്ക് വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതേ സാധനം എന്തിലുണ്ട്? ഉറുദുവിലും ഉണ്ട് ഇസ്മേ മൗസൂല. ഓക്കെ, എന്താണ് ഇസ്മേ മൗസൂല എന്ന് നമുക്ക് ആദ്യമായിട്ട് ഒന്ന് നോക്കാം. കായിദ നിൽക്കോ. ഇസ്മേ മൗസൂല വോ ഇസ്മി ഹെ ജോ കിസി ഇസ്മിക്കി ഹാലറ്റ് കൈഫിയറ്റ് യാ പത്ത ബയാൻ കരേ. ഇസ്മേ മൗസൂൽ, ഇസ്മ മൗസൂൽ എന്നാൽ വോ ഇസ്മുഹെ, അത് ഒരു ഇസ്മാകുന്നു. ജോ എങ്ങനെയുള്ള ഇസ്മാണ്? അവിടെ ജോ തന്നെ എന്താണ്? ഇസ്മേ മൗസൂലാണ്. ജോ എങ്ങനെയുള്ള ഇസ്മാണ്? കിസി ഇസ്മിക്ക്, ഏതെങ്കിലും മറ്റൊരു ഇസ്മിൻ്റെ ഹാലത്ത് അവസ്ഥയെ, അല്ലെങ്കിൽ കൈഫിയത്ത് അതിൻ്റെ രൂപത്തെ, യാ പത്ത അല്ലെങ്കിൽ മറ്റു വിവരണങ്ങളെ, പത്താറിന് വിവരണം, മറ്റു വിവരണത്തെ ബയാൻകരെ വിശദീകരിക്കുന്നതാണ്. ഓക്കെ, ഇസ്മേ മൗസൂൽ ഓ ഇസ്മുഹെ, ഇസ്മേ മൗസൂൽ അതൊരു ഇസ്മാകുന്നു. ജോ എങ്ങനെയുള്ള ഇസ്മാണ്? കിസി ഇസ്മിക്ക്, ഏതെങ്കിലും ഇസ്മിൻ്റെ ഹാലത്ത് അവസ്ഥയെയോ കൈഫിയത്ത് രൂപത്തെയോ, യാ പത്ത അല്ലെങ്കിൽ അതിൻ്റെ വിവരണത്തെയോ ബയാൻകരെ വിശദീകരിക്കും. അങ്ങനെയുള്ള ഇസ്മിനാണ് എന്ത് പറയുന്നത്? ഇസ്മേ മൗസൂൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇസ്മേ മൗസൂലിൻ്റെ പ്രത്യേകം എന്താണ്? റൈത്തു, ഞാൻ കണ്ടു. അല്ലതി, എങ്ങനെയുള്ളവനെ കണ്ടു? എങ്ങനെയുള്ളവനെ കണ്ടു? ലൊറബനി അല്ലെങ്കിൽ ലൊറബക്ക, നിന്നെ അടിച്ചവനെ കണ്ടു അല്ലേ. അപ്പോൾ അതിൻ്റെ വിശദീകരണം പറയാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ഏത്? അല്ലതി. ഓക്കെ, റൈത്തു, ഞാൻ കണ്ടു. അല്ലതി, ഒരുത്തനെ കണ്ടു അല്ലേ. എങ്ങനെയുള്ള ഒരുത്തന്? അതിന് ശേഷം പറയുന്നത് എന്താണ്? അതിൻ്റെ വിശദീകരണം അല്ലേ. അങ്ങനെയുള്ള വിശദീകരണം അല്ലെങ്കിൽ അതിൻ്റെ രൂപം അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥകളെ വിശദീകരിക്കാൻ വരുന്ന ഉപയോഗിക്കുന്ന ഇസ്മിനാണ് എന്തെന്ന് പറയുന്നത്? എന്തെന്ന് പറയുന്നത്? ഇസ്മേ മൗസൂല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇസ്മേ മൗസൂല നമ്മൾ അറബിയിൽ അല്ലതി അല്ലത്തി എന്നല്ല പറഞ്ഞു. അപ്പോൾ ഉർദുവിൽ ഏതായിരിക്കും എന്നാലോചിച്ച് നോക്കിയേ. ആ ജോ, ഒന്ന് ജോ, അതേപോലെ ജിസ്നെ അല്ലെങ്കിൽ ജിനോനെ, ജിനേം, ജിൻകോ, ജിസ്മേ, ജിസ്ക, ജിസ്കി, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അറബിയിലും കുറേ ഉണ്ട്, അതേപോലെ ഉറുദുവിലും കുറേ എണ്ണം ഉണ്ട്. പക്ഷേ അറബിയിൽ നമ്മൾ മബിനി ആയതുകൊണ്ട് ഫായിലിൻ്റെ സന്ദർഭത്തിലും മഫൂലിൻ്റെ സന്ദർഭത്തിലും മുബ്തദൻ്റെ സന്ദർഭത്തിലും എല്ലാം അല്ലതി ഒരേ സാധനമായിരിക്കും അല്ലേ. പിന്നെ ജമ്മ് മുഫ്രദാക്കുമ്പോൾ മാറ്റുന്നേ ഉള്ളൂ. ജമ്മ് തസ്നിയ മുഫ്രദാക്കുമ്പോൾ മാറ്റുന്നുണ്ടെങ്കിലും ഇത് ഫായിലിൻ്റെ സന്ദർഭത്തിലാണെങ്കിലും മഫൂലിൻ്റെ സന്ദർഭത്തിലാണെങ്കിലും ഒന്നായിട്ടാണ് നമ്മൾ അറബിയിൽ ഉപയോഗിക്കലും. ഇപ്പോൾ ഉദാഹരണം, ജ അല്ലതി, ജ വന്നു, അല്ലതി ഒരുത്തൻ വന്നു, ലറബനി എന്നെ അടിച്ചു ഒരുത്തൻ വന്നു. അപ്പോൾ അല്ലതിയുടെ ഫായിൽ അല്ലതി വന്നു. പിന്നെ അത് മഫൂലിൻ്റെ സ്ഥാനത്താണെങ്കിൽ മാറോ? ഇല്ല. റായിത്തു, ഞാൻ കണ്ടു. അല്ലതി, ഒരുത്തനെ കണ്ടു. മഫുലിൻ്റെ സ്ഥാനത്തും അല്ലതി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. പക്ഷേ ജമ്മാകുമ്പോൾ അല്ലതിന് അങ്ങനെ ഒരു മാറ്റമുണ്ട്. പക്ഷേ ഉറുദുവിൽ അങ്ങനെയല്ല. ഉറുദുവിൽ ശ്രദ്ധിക്കുക, ഫായിലിൻ്റെ അവസ്ഥയിൽ വരുന്ന ഇസ്മു മൗസൂൽ വേറെയാണ്, മഫൂലിൻ്റെ അവസരത്തിൽ വരുന്ന ഇസ്മു മൗസൂൽ വേറെയാണ്, പിന്നെ ഇലാഫത്ത് ചെയ്യുമ്പോൾ വരുന്ന ഇസ്മു മൗസൂൽ വേറെയാണ്, ലർഫിൻ്റെ സമയത്ത് വേറെയാണ്, തൗലിൻ്റെ സമയത്ത് വേറെ വേറെയാണ്. അതന്നെ വഹദാന് വേറെ, ജമ്മ് വേറെ. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ടേബിള് കാണാൻ പഠിക്കാനുള്ളതാണ് ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാം, ഒന്ന് അർത്ഥവും നോക്കാം, ജമ്മു നോക്കാം. ഫായിലിയായിട്ട് വരുമ്പോൾ ജോ എങ്ങനെയുള്ളവനാണ്, അല്ലെങ്കിൽ ആരാണ്, ജിസ്നെ ആരാണ്, പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ജമ്മിലെല്ലാം വരുമ്പോൾ അതിൻ്റെ വിശദീകരണം വരും അല്ല. അതിൻ്റെ ജമ്മ് ജോ, ജോ എന്നുണ്ട്, ജോ മുഫ് വഹദാനായിട്ടുണ്ട്, ജമ്മായിട്ടുണ്ട്, അതേപോലെ ജിനോനെ രണ്ടുമുണ്ട്. ഓക്കെ, ജിസ്നെ എന്നതിൻ്റെ ജമ്മാണ് ജിനോനെ, ജോൻ്റെ ജമ്മ് ജോ ജോ തന്നെയാണ്. പിന്നെ മഫ്ഊൽ അവസ്ഥയിൽ ഇസ്മു മൗസൂൽ എങ്ങനെ വരാം? ജിസെ ആരെയാണോ, ജിസ്കോ ആരെയാണോ അല്ലേ, അതിൻ്റെ ജമ്മ് ജിനേം അല്ലെങ്കിൽ ജിൻകോ, ജിസ്കോൻ്റെ ജമ്മ് ജിൻകോ, ജിസെ എന്നതിൻ്റെ ജമ്മ് ജിനേം. അതേപോലെ ഇലാഫിൻ്റെ അവസ്ഥയിൽ ജിസ്ക ആരുടെയാണോ, ജിസ്കി പെണ്ണാണെങ്കിൽ ജിസ്കെ അല്ലേ. പിന്നെ അതിൻ്റെ എല്ലോ എന്ത് ജമ്മ് ജിൻക, ജിൻകി, ജിൻകെ. ഓക്കെ, പിന്നെ ലർഫായിട്ട് വരുമ്പോൾ ജിസ്മേം ഏതിലാണോ, ഏതിലാണോ അല്ലെങ്കിൽ എവിടെയാണോ. പിന്നെ ജിൻമേം അതിൻ്റെ ജമ്മ്. തൗരിയായിട്ട് വരുമ്പോൾ ജിസ്സെ ഏതിലൂടെയാണോ, അതിൻ്റെ ജമ്മാണ് ജിൻസെ. അപ്പോൾ ചുരുക്കി പറഞ്ഞെങ്കിൽ ഈ സാധനം ഫായിലി, ഇസ്മു മൗസൂലിൻ്റെ ഫായിലി അവസ്ഥ ഏതെല്ലാം?
ജോ ജിസ്നെ മഫ ജമ്മ ജോ ജിനോനെ ഇനി മഫൂല് അവസ്ഥയിൽ ജിസെ ജിസ്കോ ജമ്മ ജിനെ ജിൻകോ അങ്ങനെ ടാബിളായിട്ട് ഇങ്ങനെ പഠിച്ചു വരണത് ഓക്കെ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളും കൂടി നോക്കാം സിമ്പിൾ പാഠമാണ് ഉസ്താദിനെ ഉസ് ബച്ചേക്കോ ഇൻഫാം ദിയ ജിസ്നെ ജവാബ് ദിയ ഉസ്താദിനെ ഉസ്താദ് ഉസ് ബച്ചേക്കോ ആ കുട്ടിക്ക് ഇൻഫാം ദിയ സമ്മാനം നൽകി ജിസ്നെ ഏത് കുട്ടിയാണോ ജവാബ് ദിയ ഉത്തരം നൽകിയത് അപ്പം അവിടെ വന്നു ജിസ്നെ വന്നു ഏത് കുട്ടി കുട്ടി എന്താക്കി ജവാബ് ദിയ ഉത്തരം നൽകി അപ്പോൾ കുട്ടിയാണ് ഫായില് ആ ഫായിലിൻ്റെ സ്ഥാനത്ത് വന്നു ആര് ഇസ്മെ മൗസൂല മൈനെ ഞാൻ ഉൻ ലോകോക്കോ ആ ജനങ്ങളെ ദാവത്ത് ദി ക്ഷണിച്ചു ജിനോനെ ആരാണോ മേരി മദദ് കീറ്റി എന്നെ നേരത്തെ സഹായിച്ചിരുന്നത് അപ്പം എന്നെ സഹായിച്ചവർ സഹായിച്ചു അപ്പോൾ അവർ എന്താണ് ഫായിലാണ് അത് ജമ്മായിട്ടു ജമ്മിന് ഉദാഹരണം ജിനോനെ അല്ലേ എന്നെ സഹാ നേരത്തെ സഹായിച്ചവരെ ഞാൻ ക്ഷണിച്ചു അല്ലെങ്കിൽ അവർക്ക് ഞാൻ ദുആ ചെയ്തു രണ്ടും പറയാം ഓക്കെ അപ്പോൾ അവിടെ ഇസ്മ മൗസൂല് ഫായിലിൻ്റെ സ്ഥാനത്ത് വന്നു അതിന് മുഫ്രദിന് ഉദാഹരണം പറഞ്ഞു ജമ്മിന് ഉദാഹരണം പറഞ്ഞു അങ്ങനെ മഫൂലിൻ്റെ സ്ഥാനത്ത് വരുന്നതിന് ഉദാഹരണം മൈനെ ഉസ്കോ തസല്ലിദി ജിസെ ജിസ്കോ മൈനെ ഗംഗീൻ തേക്കാത്ത മൈനെ ഞാൻ ഉസ്കോ അവനെ തസല്ലിദി സമാധാനിപ്പിച്ചു ജിസെ ആരെയാണോ അല്ലെങ്കിൽ ജിസ്കോ ആരെയാണോ മൈനെ ഞാൻ ഗംഗീൻ ദുഃഖിതനായി തേക്കാത്ത കണ്ടിരുന്നത് ഞാൻ അവനെ ദുഃഖിതനായി കണ്ടു അപ്പോൾ അവനെന്താണ് മഫൂലാണ് അല്ല ജിസ്കോ ആരെയാണോ മഫൂലിന് ഉദാഹരണം ജിസെ ജിസ്കോ രണ്ടും പറയാടാ രണ്ടു ഉപയോഗമുണ്ട് രണ്ടിലേതും പറയാം ഹംനെ ഞങ്ങൾ റെയിൽഗാർഡിമേ ഉൻകോ തേക്ക ഞങ്ങൾ റെയിൽഗാർഡിൽ റെയിൽവേ സ്റ്റേഷനിൽ അവരെ കണ്ടു ജിനേം ആരെയാണോ അല്ലെങ്കിൽ ജിൻകോ ആരെയാണോ തുമ്നെ റവാനാക്കിയാത്ത നിങ്ങൾ യാത്ര അയച്ചിരുന്നത് നിങ്ങൾ ആരെയാണോ യാത്ര അയച്ചിരുന്നത് അവരെ ഞങ്ങൾ എന്താക്കി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടി ഓക്കെ ഇനി ഇല്ലാഫ് ഇവിടെ മനസ്സിലായില്ലേ ഇനി ഇലാഫിക്ക് ഉദാഹരണം ഏ ബഗ്ദാദ് കി ജമീൻ ഹേ ഇത് ബഗ്ദാദിൻ്റെ മണ്ണാണ് ജിസ്ക ഹർ ദറ മുസൽമാൻ കാ അഫ്സാന ഖാൻ ഹേ ഏ ബഗ്ദാദ് കി ജമീൻ ഹേ ഇത് ബഗ്ദാദിൻ്റെ മണ്ണാണ് ജിസ്ക ഹർ ദറ ഇതിലെ ഓരോ മണൽ തരിയും ഓരോ അണുവും ഏത് ബഗ്ദാദ് ജിസ്ക അതിൻ്റെ ഇലാഫായിട്ട് ജിസ്ക ഈ ബഗ്ദാദിൻ്റെ ഹർ ദറ ഓരോ മണൽ തരിയും എന്നൊക്കെ പറയുന്നില്ലത് മുസൽമാൻ കാ അഫ്സാന ഖാൻ ഹേ മുസ്ലിങ്ങളുടെ കഥ പറയുന്നതാണ് മുസ്ലിങ്ങളുടെ ഓരോ കഥകളും ആർക്ക് പറയാനുണ്ട് ബഗ്ദാദിൻ്റെ മണ്ണിന് ബഗ്ദാദിൻ്റെ ഓരോ മണൽ തെരിക്കും പറയാനുണ്ട് അവിടെ പോയിന്റ് ജിസ്ക ഓക്കെ ഏ ഹൈമ ഉസ് ഫലസ്തീനി പരിവാർക്ക ഹെ ജിൻക ഗർ ഇസ്രായേലി ഹംലാമെ ബർബാദ് ഹുവാ ഹെ ഏ ഹൈമ ഈ ടെൻറ്റ് ഉസ് ഫലസ്തീനി പരിവാർക്ക ഹെ ആ ഫലസ്തീൻ കുടുംബക്കാരുടേതാണ് ജിൻക അവരുടെ ഇലാഫി ഗർ വീടുകൾ ഇസ്രായേലി ഹംലാമേം ഇസ്രായേലിക്കാരുടെ ആക്രമണത്തിൽ ബർബദുഹുവാഹെ തകർന്നിട്ടുണ്ട് അപ്പം അവിടെ ജിൻക അല്ലേ അപ്പം അതിനത് മൊത്തത്തിൽ ഇതുവരെ പറഞ്ഞ ഈ ഉദാഹരണത്തിൽ പറഞ്ഞല്ലോ അതെ നമ്മളെ ഇസ്മേ മൗസൂലൊക്കെ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ഇട്ട് നോക്കുക ഒന്ന് ജിസ്നെ സോറി ഉസ്താനെ ഇസ് ബച്ചേക്കോ അൻആം ദിയ ജിസ്നെ അല്ലേ രണ്ടാമത്തേല് ജിനോനെ മൂന്നാമത്തേല് ജിസെ അല്ലെങ്കിൽ ജിസ്കോ നാലാമത്തേല് ജിനേം അല്ലെങ്കിൽ ജിൻകോ ഓക്കെ ഇവിടെ ജിസ്ക എൻ്റെ തായ ജിൻക ഓക്കെ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഇസ്മെ മൗസൂലിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇനിയുണ്ട് ഇൻഷാ അല്ലാഹ് നോക്കാം പിന്നെ ലർഫിന് ഉദാഹരണം ഏ കലം ഉസ് മേസ്ബറക്കോ ജിസ്മേ മേരി കിതാബ് ഹെ ഈ പുസ്തക ഈ പേന ഉസ് മേസ്ബറക്കോ ആ മേശയിൽ വെക്കോ ജിസ്മേം ഏത് മേശയിലാണോ ലർഫിന് എന്ന ജിസ്മേം ഏതിലാണോ മേരി കിതാബ് ഹെ എൻ്റെ പുസ്തകമുള്ളത് ഓ ഗർ ബഹുത്ത അച്ഛേ ഹൈ ജിൻമേ ഹമാരേ മാം ബാപ്പ ഹുഷ് ഹൈ ഓഗർ ആ വീട് ബഹുത്ത അച്ഛേ ഹെ വളരെ നല്ല വീടാകുന്നു ജിൻമേം ഏത് വീട്ടിലാണോ ഹമാരെ ഞങ്ങളുടെ മാം ബാപ്പ ഹുഷ് ഹൈ ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും വളരെ സന്തോഷത്തോടെ കഴിയുന്നത് ഏത് വീടാണോ ആ വീടാണ് സ്വർഗം ആ വീടാണ് ഏറ്റവും നല്ല വീട് അപ്പോൾ ഇവിടെ ജിൻമേം നേരത്തെ ജിസ്മേം പിന്നെ തൗരീക്ക് ഉദാഹരണം എൻ്റെ ലർഫിക്ക് പറഞ്ഞല്ലോ എൻ്റെ അടുത്ത തൗരി
मैंने अस्पताल में उसको देखा जिससे मैं कल बाजार में मिला था। मैंने अस्पताल में या आशुपत्रि उसको देखा कंडो जिससे आरुडे जिससे आरोडाण मैं कल बाजार में मिला था। या इन्ले अंगाड़ी कंमुट मुटी आरयाण हॉस्पिटल कंमुटी कौ वो सब तूफान में मर गए अवरेल वोक मू जिन्से आरोडाणो तुमने बात की थी नी संसाच आरोडाणो वोक मू इवे ऐसा जिस्मे जिन्मे जिस्से जिन्से अल इन नमें इस्मे मौसूल कथ ओके नाम पढ़ो ई सा कण पढ़ा परीक्ष ഓരോരുത്തരും ഓരോരുത്തരും ഇത് വോയിസ് ആയിട്ട് എനിക്ക് അയച്ചു തരണം പിന്നെ ഇൻഷാല്ലാ അത് അതിനൊരു സന്ദർഭം ഞാൻ ഉണ്ടാക്കുക അപ്പോൾ ഏതായാലും കൃത്യമായി പഠിച്ചു വെക്കണം പിന്നെ ഇതിൻ്റെ ചെറിയൊരു രണ്ട് മൂന്ന് എക്സസൈസ് ഉണ്ട് അതും കൂടി ചെയ്യണം ഓക്കെ എക്സസൈസ് നോക്കിയോ ഇസ്മെ മൗസൂലാക്കി പാഞ്ച് ഖിസ്മെ മുസ്തമൽ ഹോനെ വാല ഏക് ഫിഖ്ര ആദേ സഫ്ഹമെ കലം ബന്ദ് കിജിയ ചെറിയൊരു അഞ്ച് പത്ത് വരി അല്ലെങ്കിൽ അര പേജ് ഏതെങ്കിലും ഇസ്മ മൗസൂൽ ഒരു അഞ്ച് ഇസ്മ മൗസൂൽ ഉൾക്കൊള്ളിച്ചിട്ട് എഴുതാം ചെറിയൊരു കഥയോ ലേഖനമോ എന്തോ വൃത്തിയിൽ എഴുതണം അതിന് ഓരോ സെൻറ്റൻസ് ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല പക്ഷേ എന്താവണം നമ്മൾ ഇസ്മ മൗസൂൽ വരണം അതിൻ്റെ ഒരു അഞ്ച് ഖിസ്മെങ്കിലും വരണം ഓക്കെ ഇസ്മ മൗസൂൽ വരുന്നിടത്തേക്ക് അണ്ടർലൈൻ ഇടണം വേണം ഓക്കെ അല്ലേ രണ്ടാമത്തെ ഇപ്പം തർജുമാക്കി ജെ അവർ മൗസൂലാക്കി ഖിസ്മ ഇപ്പോൾ അലം അലഗ് കീജിയെ ആദ്യം ഉർദുവിൽ വിവർത്തനം ചെയ്യണം എന്നിട്ട് മൗസൂലിൻ്റെ ഇനങ്ങളെ വേറെയാക്കണം അതായത് ഇതിൻ്റെ നേരെ ഉർദുവിൽ എഴുതാം അപ്പോൾ ഇതിൽ ഇസ്മ മൗസൂൽ വരും ഇസ്മ മൗസൂലിൻ്റെ അടിക്ക് വരെ ഇടാം എന്നിട്ട് അത് ഏത് ഇനമാണെന്ന് പറഞ്ഞാൽ മതി ഫായിലി ആണെങ്കിൽ ഫായിലി പിന്നെ അതിലെന്നെ മുഫ്രദ് ഉണ്ടാവും അല്ലെങ്കിൽ ജമ്മ ഉണ്ടാവും മുഫ്രദ് ആ ഫായിലി മുഫ്രദ് എന്ന് എഴുതാം അല്ലെങ്കിൽ ഫായിലി ജമ്മ അല്ലെങ്കിൽ മഫൂലി മുഫ്രദ് അല്ലെങ്കിൽ മഫൂലി ജമ്മ അങ്ങനെ എഴുതാം ഓക്കെ എനിക്ക് വിസ തരാമെന്ന് ഏറ്റിരുന്നവർ എന്നെ ചതിച്ചു എന്നെ ആപത്തിൽ സഹായിക്കുന്നവരെ ഞാൻ എന്നും ഓർക്കും ദൈവസ്മരണ ആത്മാവിന് ഇഷ്ടപ്പെട്ടവൻ്റെ അഭയകേന്ദ്രമാണ് സുന്ദരമായ അരുവികളും വിശാലമായ തോട്ടങ്ങളും നിറഞ്ഞ സ്വർഗത്തിൽ പ്രവേശിക്കലാണ് ഓരോ മുഅ്മിനിൻ്റെയും ലക്ഷ്യം ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട ആളുകളുടെ കൂടെയാണ് ഞാൻ മടങ്ങിയത് ഓക്കെ നീച്ചദിയെ ഗയെ മുഫ്രദ് ഇസ്മ മൗസൂൽ കോ ജമ്മ മെ ബദൽ കെ അപ്പിനെ ജുംലോ മെ ഇസ്തിമാൽ കിജിയെ താഴെ തന്ന മുഫ്രദിന് എന്താക്കുക മുഫ്രദിനെ എഴുതണം എന്നിട്ട് അതിൻ്റെ നേരെ ജമ്മ എഴുതാം എന്നിട്ട് എന്താക്കണം ആ ജമ്മിനെ ഞങ്ങൾ ജുംലയിൽ പ്രയോഗിക്കണം ജമ്മിനെയാണ് ജുംലയിൽ പ്രയോഗിക്കേണ്ടത് ഓക്കെ അപ്പോൾ ജോൻ്റെ എന്താണ് ജിസേ ജിസ്മേ ജിസ്ക ജിസ്സേ ഓക്കെ അപ്പോൾ ഇത്രയും മാത്രമേ നമ്മൾ ഒന്നാമത്തെ പാഠത്തിലുള്ളൂ അപ്പോൾ ഇത് കൃത്യമായി എഴുതി വരണം ശനിയാഴ്ച അടുത്ത ക്ലാസ്സിന് മുമ്പ് ശനിയാഴ്ച രാവിലേക്ക് മുമ്പ് തന്നെ ഇത് ഓരോരുത്തരും പ്രൈവറ്റായിട്ട് എനിക്ക് കാണിച്ച് തരണം കാരണം നിങ്ങളെ മാർക്ക് ഇടാനുണ്ട് സി സിൻ്റെ മാർക്കുകൾ ഇടാനുണ്ട് അപ്പോൾ കൃത്യമായി ഹോംവർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തരുള്ളൂ പിന്നെ പറഞ്ഞ സമയത്ത് തന്നെ അയക്കണം ഇല്ലെങ്കിൽ അത് പരിഗണിക്കൂല അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച രാവിലേക്ക് മുമ്പ് തന്നെ ഇത് എഴുതി കാണിക്കണം ഓക്കെ ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എഴുതുമ്പോൾ വൃത്തിയിൽ എഴുതണം പിന്നെ എല്ലാവരും ഫോൺ നമ്പർ ഉണ്ടോ എന്ന് സംശയമുണ്ട് അതുകൊണ്ട് എഴുതിയതിന് ശേഷം നിങ്ങൾ അയക്കുമ്പോൾ അടിയിൽ നിങ്ങളുടെ പേരും കൂടി അയച്ചു തരണം ഓക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി